യേശുദാസിന്റെ റെക്കോർഡ് എത്രയാ? യേശുദാസിന്റെ റെക്കോർഡ് എനിക്കറിയില്ല, എന്തായാലും ഉള്ള റെക്കോർഡ് ഞാൻ പൊട്ടിക്കാൻ നോക്കാം. യേശുദാസ് റെക്കോർഡ് ഫോർ സിംഗിങ് ഗംഗേ പാട്ട് ഇവിടെ നിക്ക. അല്ല വേണ്ട, ഗംഗേ ഇവിടെ സംഗീതം അനുവദിക്കൂ. അതേപോലെ ബ്ലോഗ് പോലത്തെ സംഭവം ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് നിങ്ങളുടെ കൊറേ നാളത്തെ ആഗ്രഹം എന്ന് എനിക്കറിയാം. ഞാൻ പാട്ട് പാടി കേൾക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഏതോ വീഡിയോ കണ്ടിട്ട് പാട്ട് പാടിയെന്ന് തോന്നാം. പക്ഷെ ഇതല്ല, ഇത് ശരിക്കും അടിപൊളിയായിട്ട് പാട്ട് പാടാം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം പ്രതികരിച്ച് ഞാൻ പാട്ട് പാടാൻ പോവാണ്. അതിന്റെ മുമ്പ് കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടില്ലേ കള്ളം പറഞ്ഞെ കണ്ടില്ലേ, നമ്മുടെ യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അതാ ഇങ്ങനെയാണ് പ്രൊഫൈൽ പിക്ചർ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാന് തടി ഉറക്കാൻ നോക്കാം. തടി ഉറക്കാൻ നോക്കുമ്പോ വാട്ടർ ഡയറ്റ്, ഇത് മാത്രമേ ഇപ്പൊ എന്റെ ജീവൻ നിലനിർത്തുന്നുള്ളൂ. അതായത് വാട്ടർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട്, ഇതിപ്പോ ഒരാഴ്ച എങ്ങാണ്ട് ആവാറായി. കണ്ട്രോളിലുണ്ട്, അവിടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ചെറിയ എന്തെങ്കിലും മുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരുപാടില്ല, രണ്ടോ മൂന്നെണ്ണോ ഒരു ബാഗിക്ക് ചുവ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്നില്ല, വേറെ ഒന്നും കഴിക്കില്ല. ഇപ്പൊ വാട്ടർ ഡയറ്റ് എല്ലാം കൊണ്ടും കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി എന്തായാലും വർക്കൗട്ടിന്റെ സീസണിൽ പോവാ. അത് സാധാരണ പോലെ അല്ല, ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യാൻ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് എന്നാന്ന് വെച്ചാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം, എന്നാലും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നുള്ള അറിയാലോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം കണ്ടില്ല നിങ്ങള്, ഇത് വെച്ചിട്ട് ഞാൻ അധികം ഷോൾഡറിന് എടുക്കണേ നിങ്ങൾ കാണാറുള്ളൂ, പക്ഷെ ഞാൻ ചെസ്റ്റിന് എടുക്കണ്ട. അതിന് ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ ജിമ്മിൽ പോവാത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം കൂടി എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞതാ. അത് ഈ കസാര കണ്ടില്ലേ, അത് ഇപ്പൊ കണ്ടോ, ഇത് നാല് തലോണ നാലഞ്ച് തലോണ കണ്ടിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇത് കൂടി വെച്ചിട്ട് ബെഞ്ച് പ്രസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോണെ. എങ്ങനെയുണ്ടെന്ന് ഒരു ട്യൂട്ടോറിയൽ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന് ആദ്യം വേണ്ട എന്ത് വെച്ചത് അറിയോ, എന്റെ വീട്ടില് ബെഞ്ചില്ല, ഈ പ്രസ് ചെയ്യുന്ന ബെഞ്ചില്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ തലോണ വെച്ചത്. സംഭവം നല്ല കട്ടിയുള്ള തലോണ കേട്ടോ, എന്റെ അമ്മച്ചി പണ്ടെങ്ങാണ്ട് തുന്നിയ തലോണ, നല്ല കട്ടിയുള്ള തലോണ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ പോണെ. ആദ്യം എങ്ങനെയാന്ന് വെച്ചാ ഇങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചാ പഴയ തലോണ അതുകൊണ്ട് ഇച്ചിരി ചെളിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ബെഞ്ച് പോലെ കിട്ടും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇച്ചിരി ബെഞ്ച് പോലെ കിട്ടും, എന്നിട്ട് സാധാരണ പോലെ ചെസ്റ്റിന് അടിച്ചാൽ മതി. എന്നിട്ട് ഇതെടുത്തിട്ട് ചെസ്റ്റിന് അടിച്ചാൽ മതി. ഞാൻ വാട്ടർ ഡയറ്റ് ആയിട്ട് ആദ്യമായിട്ടാ ചെയ്യണേ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടാ. അടിപൊളിയായിട്ട് ചെയ്യണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എന്നാ ഇനി സാധാരണ കുറച്ച് എക്സസൈസ് കൂടി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഞാൻ കുളിച്ചിട്ട് നമുക്ക് നേരെ ആ പരിപാടിയിലേക്ക് കിടക്കാം. എനിക്കറിയാം നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ, എന്നിട്ട് ഒരു മെന വരുന്നില്ലല്ലോ അനൂപെന്നല്ലേ. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ എനിക്ക് ഈ പെട്ടെന്ന് വന്ന ഒരു ഐഡിയ അല്ല പാട്ട് പാടണമെന്നുള്ള. ഞാൻ കുറച്ചുനാൾ മുമ്പ്, കുറച്ചുനാൾ എന്ന് പറഞ്ഞ 2 മാസം മുമ്പ് തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ പാടി സൂപ്പർ ആക്കേണ്ട പാട്ടുകൾ എന്ന് പറഞ്ഞ വീഡിയോ നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. ആ പോസ്റ്റുകളെ മാനിച്ചിട്ടും അവരെ കഷ്ടപ്പെട്ട് കമന്റ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇപ്പൊ ചെയ്യാനില്ലാതിട്ടും വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, സംഭവം ശരിയാണ്, എന്റെ അത്രയൊന്നും ഇല്ല യേശുദാസ് എഞ്ചിനീയർമാരെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യണം. മൈക്ക് എടുക്കണേ. ആദ്യത്തെ സോങ് 4 എന്ന് പറഞ്ഞാൽ അതാണ്, ആ പച്ചക്കറിക്കായ തട്ടിൽ സോങ് പാടുമ്പോ പാടാലോ. ഞാൻ പണ്ടൊക്കെ പാടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ പോലെ ഒന്നും ഇപ്പൊ പാടാൻ പറ്റിയില്ലെങ്കിലും ഇതാക്ക് നോക്കാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി,
കുഞ്ഞോളെ പൂത്താണ്ട് തന്തനം തന്നാരോ ഒന്നിനി പാവുകളും എല്ലാ പാതിസരം വിളിക്കും. അപ്പൊ കഴിഞ്ഞോട്ടോ, ഇപ്പൊ ടീക്കേഴ്സ് ഒരു പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടണം. രണ്ടാമത്തെ വാനം നീലയാണ് ഭായ് മച്ചാനെ നീ പുളിക്കോടാ തടി കണ്ടിട്ടിട്ടാ. അത് എങ്ങനെയായിരുന്നു? ഞാനൊന്ന് കണ്ടോട്ടെ. വാനം നീലയാണു ബാ, വാനം തൂണിലാണു ബാ, വാനം റൂമിലാണു ബാ, അതിരെന്താണു ബാ. അപ്പൊ അത് ഇരുന്നിരിക്കുകയാണ്. അപ്പൊ യദോ കൃഷ്ണന് സമാധാനമായി തോന്നണം. അടുത്ത് ശിവാവിഷ്ണുവിന്റെ അലയന്റെ പ്രകൃതം വെച്ചിട്ട് എനിക്ക് തോന്നിയ ഈ പാട്ടാണ് എന്നെ തല്ലണ്ട ബാ ഞാൻ നന്നാവൂല. എന്റെ പ്രതികരണം വെച്ചിട്ടില്ല അച്ചിരി ഫീൽ ആവണ്ട് എന്നാ പറഞ്ഞേ. അത്രക്ക് ബോസാണോ ഞാന്? എന്തായാലും നോക്കാട്ടോ. എന്നെ തല്ലണ്ടമാവാ ഞാൻ നന്നാവൂല, ബാക്കി എനിക്കറിയില്ല. അപ്പൊ അടുത്ത ജോക്ക് മോഹമുന്തിരി. മോഹമുന്തിരി ഇറങ്ങിയ ടൈമിലായതുകൊണ്ടാണ് അതെനിക്ക് പാടാൻ അറിയില്ല. അത് നമ്മുടെ ചേച്ചി ഡാൻസ് കളിച്ചുകൊണ്ടാണ് ആ പാട്ട് അങ്ങനെ പോകും. അപ്പൊ നമുക്ക് മിഥുൻ മാധവൻ ഇതെന്റെ ചങ്ങയായിരുന്നു. അവൻ പറഞ്ഞിരിക്കണ എന്താ അറിയോ? ഹരിമുരളി ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. അത് ഞാൻ പാടണം കേട്ടോ. ഒരു കാര്യം പറയാ, ഇതെങ്കിലും കേട്ടിട്ട് യേശുദാസ് ഫാൻസ് എം ജി ശ്രീകുമാർ ഫാൻസോ വന്നിട്ട് എന്നെ തല്ല വന്ന ഞാൻ കാണിച്ചുതരാം. അത് തപ്പിട്ട് കിട്ടില്ല ഡിക്കേഴ്സ്, അത് ഒരുപാട് ഉണ്ട് ടൈപ്പ് ചെയ്യാൻ. അത് വിട്ടേക്ക്. അത് ഞാൻ പാടണം എന്നുണ്ടായിരുന്നെങ്കിൽ കമന്റ് പറയാട്ടോ. ഗംഗെ ഗംഗന്റെ ലിറിക്സ് അറിയില്ലെങ്കിലും യേശുദാസിന്റെ റെക്കോർഡ് എത്ര? പാപ്പ യേശുദാസിന്റെ റെക്കോർഡ് എത്രയെന്നറിയോ? അങ്ങനല്ല, ഗംഗയിലെ യേശുദാസ് റെക്കോർഡ് ഫോർ സിംഗിങ് ഗംഗ യേശുദാസിന്റെ റെക്കോർഡ് എനിക്കറിയില്ല. എന്തായാലും ഉള്ള റെക്കോർഡ് ഞാൻ പൊട്ടിക്കാൻ നോക്കാം. ഞാനൊരു കാര്യം ചെയ്യണം ടീക്കേഴ്സ്, മിഥുൻ മാധവന്റെ ഇത് ഇവിടെ നിക്കട്ടെ. ഈ മൂന്ന് പാട്ട് ഇവിടെ അല്ല വേണ്ട. ഗംഗ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായ സൂപ്പറായ കമന്റ് കേട്ടോ. റൗഡി ബേബി ഗംഗ പാടിയിട്ട് എനിക്ക് റൗഡി ബേബി പാടാൻ പറ്റില്ല ടീക്കേഴ്സ്. മൊത്തത്തിൽ ഒരു ഉംസിയ ഒരുപോലെ ഒരു ഫീലിംഗ് കേട്ടോ. ഇത് സപ്പോ ആ മുളക് അയക്കണേനും ആ ഉള്ളി അയച്ചതിന്റെ ഒക്കെ മേളിലായിട്ട് വരണ റൗഡി ബേബി. മരിയ മൂട് വരില്ല ടീക്കേഴ്സ്. അതോടെ നമ്മൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ടീക്കേഴ്സ് പറയുന്ന ഫാമിലി ചേരാ ടീക്കേഴ്സ്. നമ്മൾ 23,000 ആൾക്കാരാ കണ്ടോണ്ടിരിക്കണേ, അതിന്റെ ഒരു സന്തോഷ ഫീലിംഗ് ഉണ്ട്. അപ്പൊ ടീക്കേഴ്സ് ഒപ്പമുള്ള ഈ സപ്പോർട്ട് എല്ലാപ്പോഴും വേണം. ഇത് ഇച്ചിരി കൈവിട്ടു പോയ കാര്യമാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ ഫീലിങ്സും. ഒരു ഇടയ്ക്ക് ക്യാമറന്റെ മുമ്പിൽ പോകുമ്പോൾ ചമ്മലുണ്ട്, ആ ചമ്മലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സംഭവം ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ടീക്കേഴ്സ് പറഞ്ഞ ഫാമിലി ചേരാ. നമുക്ക് അടുത്തവിടെ കാണാം. A
always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep